ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് ആരംബോൾ ബീച്ചിലാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ കുറേ ലേറ്റായി ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ. നമ്മളിപ്പോൾ ടെൻറ്റിനോട് ചേർന്ന് ഉറങ്ങാണ്. സമയം 6:15 ആയി. റേഞ്ചും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യൂ കാര്യങ്ങൾ അയച്ചുതരാം. നമ്മളെന്താ ടെൻറ്റിനുള്ളിലെ കിടക്കുന്നത്. മലനിരകളാണ്, ചുറ്റും മലനിരകളാണ്. അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ 11-ാം ദിവസമാണ് കേരള ടു കാശ്മീർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരംബോൾ ബീച്ചിലാണ്. ആരംബോൾ ബീച്ചിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വന്നു കേട്ടോ. അതായത് അവിടെ നിന്ന് ചെറുതായിട്ടൊന്നും നടക്കാനുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബീച്ചുണ്ട്. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇതാ ഞങ്ങളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ. അടിപൊളിയാട്ടോ, ബേക്ക് നല്ല അടിപൊളി മലയുണ്ട്. അതിൻ്റെ താഴെ ഞങ്ങൾ മാത്രം പീസ്. പിന്നെ വേറൊരു ബിൽഡിംഗ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ റെസ്റ്റ് ചെയ്യുന്നുള്ള. വേറൊരാളും മനുഷ്യനും ഇല്ലായിരുന്നു ഈ ബീച്ചിൽ, ഞങ്ങൾ മാത്രം. അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ വന്നു, ടെൻ്റ് അടിച്ചു, അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു, പിന്നെ നൈസായിട്ട് കഥയൊക്കെ പറഞ്ഞിരുന്ന് കിടന്നുറങ്ങി. ഈ ബീച്ച് നോക്കി ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളിപ്പോൾ ബീച്ച് ടെൻ്റ് അടിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ്, അതായത് നമ്മൾ ട്രിപ്പിന് വന്ന ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് ബീച്ച് ടെൻ്റ് അടിക്കുന്നത്. ഒന്ന് ഗോകർണയിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മെല്ലെ പൂനെയിലേക്കുള്ള ഹൈവേയിലേക്ക് കയറി മെല്ലെ ചലിക്കാനുള്ള ഒരു പ്ലാനിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരെ ഗോവ വിടും, ഇന്ന് ഗോവ വിടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചെത്തി. കുറേ നടന്ന്, ഒരു കയ്യിൽ വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് വരുന്ന വഴി ഒന്ന് വീഡിയോ എടുക്കാതിരുന്നത്. നമ്മളെ സൈക്കിൾ ഇതാ ഇവിടെ ആട്ടോ പൂട്ടി വെച്ചിരിക്കുന്നത്. രണ്ട് പേര് സൈക്കിൾ ഇവിടെ ഉണ്ട്. സാധനം വെയിറ്റുള്ളതിനെ കൊണ്ട് എനിക്ക് വരുന്ന വഴി ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിറ്റ് ആയിരുന്നു, കുറേ നടന്നു. ആ കാണുന്ന വഴിയാണ് നമ്മൾ വന്നത്. അവിടുന്ന് ഇവിടെ നിന്ന് നമ്മളൊരു 1.5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് വാട്ടർ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. അവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത്. നല്ല പീസായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലമൊക്കെ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈക്കൊക്കെ എടുക്കേണ്ടായിരുന്നു, മിസ്സായി പോയതാണ്. പക്ഷേ എനിക്ക് വെയിറ്റ് വെക്കുന്നതിനെ കൊണ്ട് ക്യാമറ എടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പോകുന്നൊക്കെ കാഴ്ചകളിലേക്കെല്ലാം കടക്കാം. ഇതുവരെയാണ് ഞങ്ങളെ ഒരു മലയാളി പുള്ളിയാണ് ഇവിടെ സെറ്റിലായ ഒരു പുള്ളി. ഞങ്ങൾക്ക് സ്ഥലമൊക്കെ കാണിച്ചെന്ന് ഇവിടെ ടെൻ്റടിച്ചെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടത്. ഞങ്ങൾ ആദ്യം മെയിൻ ബീച്ചിൽ തന്നെ ടെൻ്റടിക്കാൻ വിചാരിച്ചത്. മറ്റേതിൻ്റെ പേര് വേറെന്തുണ്ട് കേട്ടോ. അവനവിടെ വന്ന് നിൽക്കുന്നുണ്ട്, കയറ്റാണ്. രാവിലെ തന്നെ സ്ട്രീറ്റിൽ കൂടി പോകുക കേട്ടോ. അടിപൊളി. കടകളൊന്നും തുറന്നിട്ടില്ല, കടകളൊക്കെ പൂട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു 8 something ആയിപ്പോൾ ടൈം. ഏതെങ്കിലും ഹോട്ടൽ അന്വേഷിച്ചു പോവാം. ഒന്ന് കൈയും മുഖമൊക്കെ ഒന്ന് കഴുകണം, എന്നിട്ട് വേണം അടുത്തത് പോവാനായിട്ട്. നമ്മളിപ്പോൾ ഗോവ വിടാട്ടോ. ഗോവ വിട്ട് നമ്മൾ മഹാരാഷ്ട്രക്ക് കയറും. അംബോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അടുത്ത ലൊക്കേഷൻ പിടിച്ചിരിക്കുന്നത്. 65 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 9 മണിയായി സമയം. എത്തുമെന്ന് അറിയൊന്നുമില്ല, ഫുൾ കയറ്റാണ്. എന്നാലും നമ്മൾ എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. കയറ്റായതുകൊണ്ട് തന്നെ കുറച്ചേ പോകാൻ പറ്റുള്ളൂ. താങ്ക് യു. സെറ്റാട്ടോ, അടിപൊളി. ഇവിടുന്ന് കുറേ ആൾക്കാർ മുൻപൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഫോറിനേഴ്സ് എല്ലാവരും വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറച്ചുനേരം സംസാരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ഉന്മേഷം കയറും ഓട്ടോമാറ്റിക്കായിട്ട്. ചെറിയൊരു ഇറക്കായിരുന്നു, അത് വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു.
കേറ്റം കയറി ചെറിയൊരു ഡൗൺ ഹിൽസ് ഉണ്ട്, നമുക്ക് അതിൽ പിടിക്കാം. ടോപ്പിലിട്ടു അമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ല അടിപൊളി ഇറക്കം. ചെറിയ സ്ലോപ്പാട്ടോ, നല്ല സ്ലോപ്പ് ഉണ്ടെങ്കിൽ ആ വണ്ടി ഊന്നറന്ന് പോകുള്ളൂ. ഇത് ചെറിയ സ്ലോപ്പ് ആയതുകൊണ്ട് നല്ല പോകുള്ളൂ. ബൈക്കാതെ സുഖ. നമ്മൾ ചവിട്ടി എത്തണം, ഇത്രയുള്ള സീൻ. യെസ്, ഡൗൺ ഹിൽ. അടിപൊളി. അടിപൊളി റൂട്ടാ, ഫുള്ള് കശുമാവാട്ടോ അവിടെ. പൊള്ളി നല്ല അടിപൊളിയായിട്ടോ കേട്ടോ. ആരെ കിട്ടി കിലോമീറ്റേഴ്സ് ലാഭിക്കാൻ പറ്റും നമുക്കിങ്ങനെ. നല്ല അടിപൊളി ഇറക്കാം കേട്ടോ, കുറേ ദൂരമുണ്ട്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടുത്തൊരു ഡൗൺ ഹിൽ കിട്ടി. ഇതൊക്കെ എനിക്ക് ഏറാണ്ടെന്ന് ഓർക്കുമ്പോഴാണ്. ഓ ഇതൊക്കെ എനിക്ക് ഏറാണ്ടാവും, എവിടുത്തെയാണെന്ന് ചിലപ്പോൾ കേട്ടോ. കറക്റ്റ് കേരള കേട്ടോ, കറക്റ്റ് കേരളത്തിൻ്റെ ഫീല്. ഫുള്ള് ചക്ക, അതുപോലെ തന്നെ എന്താ പറയുക, ഉള്ള എല്ലാ സാധനവും. നമ്മുടെ കേരളത്തിലിപ്പോൾ ഒരു മലപ്രദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഉണ്ട് ഫുള്ള്. എല്ലാം കൊണ്ട് അതന്നെ കറക്റ്റ് കേരളത്തിൻ്റെ ഒരു ലുക്കാണ് വരുന്നത്, ഫീലും. നമ്മളിപ്പോൾ ഇതിൽ കൂടി പോകുന്നേരോ അതേ ഒരു ഫീൽ തന്നെ വരുന്നത്, കേരളത്തിലെ ഫീൽ. അടിപൊളി. എല്ലാം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഈ കടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാ. അപ്പോൾ ഞാനൊരു കുപ്പി വെള്ളം മേടിച്ച്, അത് കഴിഞ്ഞ ഇപ്പോൾ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക്, അത് കണ്ടപ്പോൾ തന്നെ ആ ചേച്ചി ചോദിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് കാശ്മീരിലേക്കാണ് കേരളത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ കുറേ വരുമെന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുപ്പി വെള്ളം കൂടി വേണമെന്ന് വെച്ചിട്ട് ഒരു കുപ്പി വെള്ളം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു വെച്ചോന്ന് പറഞ്ഞിട്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽപ്പിംഗ് എല്ലാത്തിനും കുറേ പേരുണ്ട്. അപ്പോൾ അവർ വേഷം നോക്കൂല. നമ്മളിപ്പോൾ ഗോവ കടക്കാറായി. ഇവിടുന്ന് ഇനി നമുക്ക് പോകാൻ 51 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. അമ്പോളാന്ന് പറഞ്ഞ് അമ്പോളിയോ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ നോക്കുന്നത്. നമുക്ക് വൈകുന്നേരത്തേക്ക് ആകുമ്പോഴത്തേന് എത്തണം. ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ അവിടെ. എൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല, അവിടെ ചെന്ന് ചോദിച്ചിട്ട് സെറ്റാക്കണം. എൻ്റെ മുഞ്ചു. നമ്മൾ അപ്പ് ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തള്ളി അവിടെ നിരത്തി റെസ്റ്റ് എടുക്കുക കേട്ടോ. നമുക്ക് മോളിൽ പോയി വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. വളരെ പതിയെ പോകാൻ പറ്റുള്ളൂ, കാല് നല്ല ഓവർ കൊടുത്താലേ ഈ കയറ്റം കയറുള്ളൂ. ഡൗൺ ഹിൽ.
ഗ്രൗണ്ടിലെത്തി. എന്തോ നല്ല സൗണ്ട് കേൾക്കുന്നു കേട്ടോ, വേഗം അത് ചെക്ക് ചെയ്യണം. ഇത് പറയത്തു ബ്ലോക്ക് ബ്ലോക്ക് വണ്ടി ബ്ലോക്ക്. നമ്മൾ ഉൾറോട്ടിൽ നിന്ന് ഹൈവേ കയറി, ഹൈവേ ആയിരിക്കും. കുറെ അങ്ങോട്ട് എത്തിക്കണമെങ്കിൽ മുടിഞ്ഞ കയറ്റായിരിക്കും, ഉള്ളു കയറ്റം തന്നെ ആയിരിക്കും. അപ്പോൾ ഹൈവേനെ മുകളിൽ കയറിയിട്ടുള്ളൂ ഞങ്ങൾ. അവരെ മുന്നിലേക്ക് പോകുന്നുണ്ട്. സമയം 12 ആവാനായി. ഉള്ളോട് സെറ്റായിരുന്നു കേട്ടോ. കയറ്റം നിറക്കും, കയറ്റം നിറക്കും, കയറ്റം നിറക്കും. ഓ പൊടിയോ പൊടി, ഇവിടെ ഇനി എന്താണെന്നറിയില്ല. ഇവിടെ ചിലപ്പം ഫുള്ളൊരു ചുരം കയറാനുണ്ട് കുറച്ച് മുന്നെടുക്കുന്നത്. അതുവരെ നല്ല റോഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ ഫൈനലി നമ്മൾ അവനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവനെന്നെ പറ്റിച്ച് മുന്നിലോട്ടേക്ക് പോയി. ഞാൻ പമ്പിൽ നിന്ന് കവറിട്ട് അവൻ നൈസായിട്ട് നേരെ ചവിട്ടിപ്പോയി. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് വേഗം ചവിട്ടിപ്പിടിച്ച്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി 32 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട് കേട്ടോ പോവാന്. കുറച്ചിടത്തേൻ്റെ കാരണം തന്നെ കയറ്റ ഇറക്കവും പിന്നെ എങ്ങനത്തെ റോഡാണെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കിലോമീറ്റർ ആക്കിയിട്ട് ചുരുക്കിയതാണ്. പിന്നെ അടുത്ത പെട്രോൾ പമ്പ് 108 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ അവന് കയറ്റൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പെട്ടുപോകും. പിന്നെ രാത്രിയായിട്ട് അതുകൊണ്ടാണ് നല്ലൊരു കിടക്കാട്ട ഇത്. തീയാ കുണ്ണുകുഴിയാണ്. അടിപൊളി ഗ്രൗണ്ടിൽ കിട്ടി. ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്കന്നെ ഇതാ കയറ്റം വന്ന്. ഇനി കയറ്റം കയറണമെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് കൊടുത്താൽ മതി. ആ കയറി പോക്കോളെന്നാണ് എൻ്റെ വിചാരം. യെസ് കമോൺ കമോൺ, യു ക്യാൻ ഡു ഇറ്റ്. കമോൺ, നമ്മൾ നേരത്തെ കയറി വന്നായിരുന്നു. ഇത് തന്നെയല്ല റൂട്ട്. വാഴത്തോട്ടത്തിൻ്റെ ഇടയിലൂടെയുള്ള ഒരു യാത്ര, അങ്ങനെ വേണം പറയാൻ. ഫുള്ളെന്തോ അതിൽ റോഡ് സ്ട്രൈറ്റുമെല്ലാം കുലുങ്ങി കുലുങ്ങി കളിക്കുക. സമയം കുറച്ചായിട്ടേ ഉണ്ടാവുള്ളൂ. 4 മണിയാവാൻ പോകുന്ന 3:30 ഉണ്ടാവുള്ളൂ. ഗ്രാമം എന്ന് പറഞ്ഞാൽ കുഗ്രാമം, കുഗ്രാമം. വീടൊന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. കുഗ്രാമമേ കണ്ടോ നീ. ഗ്ലൂക്കോസ് ഒക്കെ കുടിച്ച് പവർ വന്നെന്ന് പറയുന്നു. പവർ വന്നോ വന്നില്ലേ നീ ഇറക്കിറങ്ങുന്നേരം കാണും. ഇറക്കിറങ്ങി കയറുന്ന നേരം. യെസ് കുറച്ച് ദൂരം ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ. ഈ ഇറക്കം കുറച്ച് ദൂരം ഉണ്ടായാൽ മതിയായിരുന്നു. റോഡ് പണി നടക്കുന്നതില്ല, നമ്മൾ ഓഫ് റോഡ് പോകേണ്ടതാണ്. നമ്മൾ ബ്ലോഗറിൽ നിന്ന് പോയി ആ ടൈപ്പ് ഒരു ഓഫ് റോഡ് ആട്ടോ ഇത്. സെറ്റ് ഇനി ഇറക്കത്തിന് ഒന്ന് നാലാം ബ്രേക്ക് കുടിക്കണം. ഇതിന് തെറിച്ച് പോകും ഉൾക്കല്ല.
ഇഷ്ടപ്പെട്ടു. മോനെ സീനാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ബൈക്ക് പിടിച്ച് 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 പോകേണ്ടി വരും. സെറ്റിറക്കാം. റൈറ്റ് നിങ്ങളിപ്പോ ഇതാ ഒരു ഫോറസ്റ്റിലാണ്, അതുപോലെ തന്നെ ചുരം കൂടിയാണ്, കാട്ടുപോത്തുമുണ്ട്. സീൻ അംബോ, ഇതിന്റെ പേര് അംബോളി ഗട്ട്, അംബോളി ഗട്ട്സ് എന്നാണ്. 16 കിലോമീറ്റർ ഉണ്ട് അപ്പുറത്തേക്ക് എത്താൻ. നൈസ് റോഡാ, ചെറിയ റോഡാ. നമ്മളെ ചുരത്തിനോടൊക്കെ കാണുന്ന പോലെ തന്നെ ചെറിയ റോഡ്, കുറേ വാഹനങ്ങൾ, കയറ്റം, ചെറിയ ഇറക്കം, കയറ്റം, അങ്ങനത്തെ പരിപാടി. നല്ല രസമുണ്ട്. മാസ്ക് വരാം. ഹായ്. ഒരു തണുത്ത കാറ്റുകൾ വരുന്നുണ്ട്. ഒരു ചെറിയ കാറ്റൊക്കെ ആയിരുന്നില്ലേ. രാവിലെ ഇതാ അംബോളി ഗട്ട് തള്ളിക്കയറ്റുകയാണ്. നമ്മൾ ചവിട്ടി തള്ളിക്കയറ്റുകയാണ്. ഇനി കുറേ ദൂരമുണ്ട്. 15 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. ഫുൾ ഗട്ട് തന്നെയാണ്. അവിടെ വരെ അംബോളി വരെ ഇതേപോലത്തെ റൂട്ടാണെന്ന് തോന്നുന്നത്. ഇറക്കേണ്ടത് സെറ്റായിരുന്നു. കയറ്റം മാത്രമാണെങ്കിൽ മുങ്ങി പോകും. നമുക്ക് രാത്രിന് മുമ്പ് എത്തേം വേണം. അതുപോലെ ചവിട്ടി കയറുന്നുണ്ട്. സീനാണ് കേട്ടോ. ചവിട്ടിയിട്ടൊന്നും കയറാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണുള്ളത്. എനിക്ക് കയറി മാറുന്നേരം അറിയാൻ പറ്റും എങ്ങനെയാണ് പോകുന്നതെന്ന്. നമ്മളെ വയനാട് ചുരം പോലത്തെ ഒരു ചുരാട്ടോ ഇത്. എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതുപോലെ തന്നെ അത്യാവശ്യം തണുപ്പൊന്നും ഇല്ല. ഇതേപോലെ തന്നെ വയനാട് ചുരം ഈ സമയത്തൊക്കെ ഉണ്ടാകുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണത്. ഇത് അതുപോലെയൊക്കെ ഏറ്റവും ബൈക്കും കൊണ്ടൊക്കെ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഫുള്ള് വണ്ടി കേട്ടോ, ഫുള്ള് വണ്ടി പൊക്കോണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ചുരം കയറുന്നു. കയറി 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 മോളെ തറയി. ഓ അവൻ ചവിട്ടി ചവിട്ടി പോകുന്നുണ്ട്. എങ്ങനെ ചവിട്ടുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നീ എങ്ങനെയാടാ കയറ്റുന്നത്? നീ എങ്ങനെ കയറ്റ? നീ എങ്ങനെ ഇത് കയറ്റുന്നേ? ഞാൻ അവനെ നോക്കിയിട്ട് താഴോട്ടേക്ക് തിരിച്ചു പോവാ കേട്ടോ. കാരണം അവനൊറ്റക്കാക്കി പോകുന്ന മോശമല്ലേ. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ നല്ലോണം മുകളിൽ കയറി പോയിരിക്കും. അവൻ കുറേ താഴെയായിരിക്കും ഉണ്ടാവുക, നടന്ന് വരികയായിരിക്കും. കുറേ താഴെ ഉണ്ടാവുക, കാരണം ഞാൻ നേരെ ഇങ്ങ് കയറി ഇങ്ങ് പോകുന്നതാണ്. താഴെ ചെന്നിട്ട് നമുക്ക് അവൻ്റെ തന്നെ തിരിച്ചു തരാം. എത്തിയിട്ടുണ്ടാവില്ല, കുറേ തേക്കിലായിരിക്കും. രാത്രിയാവും മിക്കവാറും. രാത്രി ആയാലും അങ്ങ് എത്തൂലാണ് തോന്നുന്നത്. എന്തെങ്കിലും ഒരു വൈ കണ്ടുപിടിക്കണം. ഒന്നും കാണില്ല.
ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡേ 11 വീഡിയോനകത്ത് ചെറിയ പറ്റുപറ്റി. ഞങ്ങൾ അമ്പോളി ഗേറ്റ്സ് കയറിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അത് മുകളിലെത്തുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ മെമ്മറി കാർഡ് ഇട്ടപ്പോൾ മൊത്തം പോയി, ഫോർമാറ്റ് അടിക്കേണ്ടി വന്ന്. കൈ കിട്ടിയതൊക്കെ ഞാൻ ആദ്യം തന്നെ കുറച്ച് എണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടിടാം. അതുപോലെ തന്നെ അമ്പോളി ഗേറ്റ്സ് ഞങ്ങൾ കോലാപ്പൂരിൽ പോയ വീഡിയോയും ഇല്ല, അതും പോയിപ്പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അടുത്തത് വരുന്നത് ഡേ 11 വീഡിയോ ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഡേ 12 ഉണ്ടാവില്ല, ഡേ 13 മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ മിസ്സായെന്നറിയില്ല, ഇനി അങ്ങനെ ഒരു സാധനം വരാതിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ ആ അമ്പോളി ഗേറ്റ്സ് ആണെങ്കിലും ആ റൂട്ടിൽ കൂടി സൈക്കിൾ ഓടിച്ചേ ഞങ്ങൾ പോകുന്നുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും നോക്കുന്നില്ല. കാരണം ആ ഏരിയനകത്ത് വേറെ ഒന്നും ഇല്ല കാണാൻ. കുറച്ചുകൂടി മുന്നോട്ട് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ ഇനി ഉള്ള വീഡിയോസിൻ്റെ അകത്തും ഇതേപോലെ തന്നെ കുറച്ചൊക്കെ ഉണ്ടാവും. പിന്നെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.